നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിറന്നാളാണെന്ന് പത്രങ്ങളിലും ചാനലുകളിലും പല രീതിയിൽ പല തലത്തിൽ നമ്മൾ ആ വാർത്ത കണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മൾ എന്ത് വീഡിയോ ആണ് ചെയ്യുക എന്ന്. കുറച്ചു കാലം മുമ്പ് പിണറായി വിജയനെ കുറിച്ച് ചലച്ചിത്ര താരങ്ങൾ നടത്തിയ വിവിധ തലത്തിലുള്ള വിവിധ സ്റ്റേജുകളിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചും പൊതു ചർച്ചകളിലും അന്നത്തെ മാധ്യമ മേഖലയിലാകെയും പൊതു വില്ലനായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു പിണറായിക്ക്. ഇന്നിപ്പോൾ അതൊക്കെ മാറിയ ഒരു കാലത്തെ വേറൊരു വീക്ഷണകോണിലൂടെ അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. മോഹൻലാലിൻ്റെ അക്കാലത്തെ പിണറായിയെക്കുറിച്ചുള്ള പ്രസ്താവന വളരെ രസകരമായിരുന്നു. ദേശാഭിമാനിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട വേദിയിലായിരുന്നു ആ പ്രസ്താവന. നമുക്ക് വിജയത്തെ കുറിച്ച് പറയാം. അദ്ദേഹം നിരവധി അഗ്നി പരീക്ഷകൾ അതിജീവിച്ച മനുഷ്യനാണ്. ഇനിയും അദ്ദേഹം ഒരുപാട് അഗ്നി പരീക്ഷകൾ ജയിക്കും. അതിനുള്ള അനുഭവ സമ്പത്തും ഇച്ഛാശക്തിയും അദ്ദേഹത്തിനുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് പിണറായി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു CPM. സംവിധായകൻ സിബി മലയിൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഭാവി പിണറായിയുടെ കയ്യിലാണ് എന്ന്. ഒരു നോക്കിലൂടെ, ഒരു വാക്കിലൂടെ, ഒരു അംഗവിക്ഷേപത്തിലൂടെ ഒരു ജനസമൂഹത്തെ അദ്ദേഹം നിയന്ത്രിക്കുന്നത് നയിക്കുന്നത് ഞാൻ എത്രമാത്രം. ഒരു കാര്യം സത്യമാണ്, വരുംകാല കേരള രാഷ്ട്രീയത്തിന്റെ ഗതി വിഗതികളെ നിയന്ത്രിക്കുന്നത് സദാവി പിണറായി വിജയൻ തന്നെയാണ്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നുള്ള ആപ്തവാക്യം ഏറ്റവും അധികം പിണറായി വിജയന്റെ ജീവിതത്തിലൂടെ രാഷ്ട്രീയ സമര ജീവിതങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട സത്യമാണ്. VS പിണറായി എന്നൊക്കെയുള്ള പക്ഷങ്ങൾ വേർതിരിക്കപ്പെട്ട വാർത്തകളൊക്കെ വന്നിരുന്ന കാലം. കമലും അന്ന് പിണറായിയെ നന്നായി തിരിച്ചറിഞ്ഞിരുന്നു. ഒറ്റ നോട്ടം കൊണ്ട്, ഒരു വാക്കുകൊണ്ട് ഒരു ജനതയെ നിയന്ത്രിക്കാൻ കഴിയുക, നയിക്കാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായും ഒരുപക്ഷേ സമകാലീന കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ AKGക്ക് ശേഷം അങ്ങനെ ഒരു നേതാവ്, EMS അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ AKGയെ പോലെ ഇത്രയും ജനകീയനായ ഒരു നേതാവ് AKGയുടെ ശിഷ്യനായി വന്ന ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. എന്നാൽ റോഷൻ ആൻഡ്രൂസിന് കൈവിട്ടു പോകുമായിരുന്ന ജീവിതം തിരിച്ചുപിടിക്കാൻ സഹായിച്ച നേതാവാണ് പിണറായി വിജയൻ. വർഷങ്ങൾക്ക് മുൻപ് കേവലം 2 സിനിമകൾ ചെയ്തതെന്ന എനിക്ക് എന്നെ ബാധിക്കുന്ന ഒരു വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അത് എൻ്റെ കുടുംബത്തെയും ബാധിക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഏതാണ്ട് 3-4 മാസം ഞാൻ പല വാതിലുകളും മുട്ടി, പലരിടത്തും ഞാൻ ചെന്നു, എനിക്ക് ഒരു സഹായവും എവിടെ നിന്നും കിട്ടിയില്ല. അതിൻ്റെ ഏകദേശം രൂപം, അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ ഇവിടം സ്വർഗമാണ് എന്നുള്ള സിനിമയിൽ പറയാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഒരു കച്ചിത്തുരുമ്പെന്ന പോലെ പിണറായി വിജയൻ സാറിനെ വിളിക്കുമെന്ന് സഞ്ജു, ബോബി സഞ്ജയുടെ സഞ്ജു എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചോണ്ട് ചോദിച്ചു, ആ വ്യക്തിയെ എനിക്ക് ഒരു പരിചയവുമില്ല, എവിടെ നിന്നോ നമ്പർ തിരഞ്ഞെടുത്തു തപ്പിയെടുത്തു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, സർ ഇതാണ് എൻ്റെ വിഷയം, ഇതാണ് എനിക്കൊരു പരിചയമില്ല സാറിന്. അദ്ദേഹം പറഞ്ഞു, വിഷമിക്കേണ്ട, പരിഹാരം ഉണ്ടാവും. ഏതാണ്ട് 6 മാസം, 1 വർഷം ഞാനും എൻ്റെ കുടുംബവും ഒരു പരിഹാരമില്ലാതെ നടന്ന വിഷയത്തിന് 24 മണിക്കൂറിനുള്ളിൽ പരിഹാരമുണ്ടായി. വിഷമിക്കേണ്ട, പരിഹാരമുണ്ടാവും. ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും വലിയ ഒരു ധൈര്യം നൽകിയ, ഇത്രയും വലിയ ഒരു പ്രചോദനം നൽകിയ ഒരു വാക്ക് സർ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ബി ഉണ്ണികൃഷ്ണൻ ലാവ്ലിൻ കേസിൽ നിന്ന് മുക്തനാക്കപ്പെടുന്ന ദിനം വന്നു ചേരുമെന്ന് അന്നേ പ്രതീക്ഷിച്ചിരുന്നു. അതിനുശേഷം അന്ന് കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയിൽ ബി ഉണ്ണികൃഷ്ണൻ അത് പറയുകയും ചെയ്തു. ലാവ്ലിൻ കേസിന്റെ പേരിൽ ഒരു വലിയ മാധ്യമവേട്ട സഖാവ് പിണറായി വിജയനെതിരെ നടക്കുമ്പോൾ ഞങ്ങളെ പോലുള്ളവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു ഇങ്ങനൊരു ദിവസം വന്നു ചേരും. ഒരു നേരമെങ്കിലും അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം ശുദ്ധ വംഗത്തരമായിരുന്നു ആ കേസെന്ന്. അത് മനസ്സിലാക്കാതെ ഒരു വലിയ സംഘടിത ശക്തി സഖാവ് പിണറായി വിജയനെയും അതുവഴി ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും നിരന്തരം വേട്ടയാടുകയും കളങ്കപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തത് സമീപകാല കേരള ചരിത്രം അറിയാവുന്ന ആർക്കും അറിയാവുന്ന സത്യം. എന്നാൽ രഞ്ജി പണിക്കർക്ക് നഷ്ടങ്ങളുടെ ഒരു അനുഭവ കഥയാണ് പറയാനുള്ളത്. കരുണാകരനെയും ആന്റണിയെയും മുരളീധരനെയും തുടങ്ങി IAS IPS ഉദ്യോഗസ്ഥരെ വരെ കഥാപാത്രങ്ങളാക്കി മാറ്റിയ രഞ്ജി പണിക്കർക്ക് പിണറായിയെ കഥാപാത്രമാക്കി സിനിമ എഴുതാൻ ഒരുപാട് ഓഫറുകൾ വന്നു. അത്രേ പിണറായിയെ വില്ലനാക്കി കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ കോടികൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്നാണ് രഞ്ജി പണിക്കർ പറയുന്നത്. കഴിഞ്ഞ 10-12 വർഷത്തിനിടയ്ക്ക് എനിക്ക് വലിയ സാമ്പത്തിക നഷ്ടം പിണറായി വിജയൻ ഉണ്ടാക്കി. പിണറായി വിജയനെ വില്ലനായി ചിത്രീകരിക്കുന്ന
സിനിമകൾ ഉണ്ടാക്കാൻ. കാനഡയിൽ പോയി ഷൂട്ട് ചെയ്യാം, കാശ്മീരിൽ പോയി ഷൂട്ട് ചെയ്യാം, എവിടെ വേണമെങ്കിലും പോയി ഷൂട്ട് ചെയ്യാം, എത്ര പണം വേണമെങ്കിലും മുടക്കാം എന്ന് കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് ഒരുപാട് ഓഫറുകൾ എനിക്ക് നിരസിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പിണറായി വിജയൻ കള്ളനല്ല എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. കക്കാൻ തയ്യാറാകുന്ന രാഷ്ട്രീയ വ്യക്തിത്വമല്ല പിണറായി വിജയന്റേത് എന്ന് ഉത്തമ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഈ ലാവ്ലിൻ കേസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായ കാലം മുതൽ അതിന്റെ രേഖകൾ, അതിന്റെ വസ്തുതകൾ, അതിന്റെ വശങ്ങൾ ഇതെല്ലാം അനുധാവനം ചെയ്യാൻ ശ്രദ്ധാപൂർവം ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ പറ്റില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് എനിക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായത്. വേണമെങ്കിൽ നരേന്ദ്രപ്രസാദിനെയോ NF വർഗീസിനെയോ അല്ലെങ്കിൽ രാജൻ ബി ദേവിനെയോ ഒരു വെള്ള ഷർട്ട് ഇടിവിച്ച്, ഞാൻ ചെയ്ത സിനിമകൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, തലസ്ഥാനം, പയ്യൻ, സേകലവീൻ, കമ്മീഷണർ, കിങ്, ഇതിലെയൊക്കെ രാഷ്ട്രീയ കഥാപാത്രങ്ങളാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ടാവും. അങ്ങനെ ഒരു കഥാപാത്രമാക്കി നിർത്താൻ ഞാൻ തയ്യാറല്ലാതായത് ഈ സാമ്പത്തിക നഷ്ടം സഹിച്ചത് പിണറായി വിജയന്റെ സത്യസന്ധതയിൽ എനിക്ക് അടിയുറച്ച വിശ്വാസം. കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വളഞ്ഞു വെച്ച് ആക്രമിക്കുമ്പോൾ അതിനോട് ഇത്ര മനോഹരമായി, ഇത്ര സമചിത്തതയോടുകൂടി പ്രതികരിച്ച ഈ ഹൃദയം, എന്റെ അറിവിൽ പിണറായി വിജയൻ ഏത് പാർട്ടി പരിപാടി കഴിഞ്ഞു വന്നാലും, ഏത് യാത്ര കഴിഞ്ഞു വന്നാലും, ഏത് സഞ്ചാരം കഴിഞ്ഞു വന്നാലും, AKG സെന്ററിൽ നിന്ന് വീട്ടിൽ വന്നാലും ഒരു ഉറക്ക ഗുളികയുടെ സഹായമില്ലാതെ ഉറങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. ഈ ഹൃദയം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചത് എന്ന് വൈദ്യശാസ്ത്രം ഗവേഷണം ചെയ്ത് തീരുമാനിക്കും. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇതെല്ലാം നേരിടാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ അമാനുഷമായ ധൈര്യമുള്ളത് കൊണ്ടാണ്, സിനിമകളിലെ നായകന്മാരെ. അതുകൊണ്ട് സിനിമയുടെ ഭാഷ കടമെടുത്ത് ഞാൻ പറയട്ടെ, തന്തയ്ക്ക് പറന്നതുകൊണ്ട്, തന്തയ്ക്ക് പറന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട്. പിണറായി വിജയനെ കുറിച്ച് കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം വിനയനില്ല എന്നുള്ളതാണ്. മാധ്യമ വായാടിത്തങ്ങൾക്ക് മുൻപിൽ, മാധ്യമ വേട്ടകൾക്ക് മുന്നിൽ തലകുനിക്കാതിരുന്ന പിണറായി വിജയന്റെ ഈ ശിരസിന്, ഈ ചുമലിന്, ഈ പാർട്ടിക്ക് ലക്ഷോപലക്ഷം ആളുകളുടെ പിന്തുണ കൊണ്ട് മാത്രം ഈ വലിയ പരീക്ഷണത്തെ, വേട്ടയാടലിനെ അതിജീവിക്കാൻ കഴിഞ്ഞ ഈ തലയെടുപ്പിന്റെ പേര് ധാർഷ്ട്യം എന്നാണെങ്കിൽ ഈ ധാർഷ്ട്യത്തിന് എന്റെ റെഡ് സല്യൂട്ട്. CPM കാരനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച അനൂപ് ചന്ദ്രൻ പിണറായി എവിടെയുണ്ട് അവിടെ എല്ലാം എത്തുമായിരുന്നു, ഏത് സമ്മേളനത്തിലും ഏത് പൊതുയോഗത്തിലും. കുതന്ത്രങ്ങൾക്കിടയിൽപ്പെട്ട്, ഉപജാപവൃത്തങ്ങൾക്കിടയിൽപ്പെട്ട് പയറ്റി തെളിഞ്ഞൊരു ധീര യോദ്ധാവായി ഒരു ഫിനിക്സ് പക്ഷേ പോലും ഉയർന്നു വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് അഭിവാദ്യം അർപ്പിക്കാനല്ല ഞാനിവിടെ വന്നത്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തനായ, നിയമിതനാകാൻ പോകുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാനാണ് അനൂപ് ചന്ദ്രൻ ഇവിടെ വന്നത്. ഇടതുപക്ഷ ജനാധിപത്യം അധികാരത്തിൽ വരുമ്പോൾ ഒരു അക്കാദമിയുടെയോ മറ്റു സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. സഖാവ് വരണം എന്ന് പറഞ്ഞപ്പോ എല്ലാ സിനിമാ പ്രവർത്തകരും ഉണ്ടാവും, സഖാവ് കൂടെ ഒന്ന് വരണം എന്ന് പറഞ്ഞപ്പോ ആ തിരക്കിൽ നിന്ന് എനിക്കിങ്ങോട്ട് പോരാൻ പറ്റാതിരിക്കുമ്പോ ഒരു ഒരു ആദിവാസി ഞങ്ങളൊരു ഗൈഡും ആ ഗൈഡായ ഒരു മനുഷ്യൻ പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളൊരു നല്ല മനുഷ്യനാണെങ്കിൽ അവിടെ പോണം. കാരണം എന്താന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ ആണ്ട് വരെ കറണ്ട് എന്താണെന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഞങ്ങൾക്ക് 40 കിലോമീറ്റർ താണ്ടി സകല പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അപ്പുറത്തെല്ലാം മറികടന്ന് ഞങ്ങൾക്ക് കറണ്ട് എത്തിച്ചതെന്നൊരു മഹാമനുഷ്യന് അഭിവാദ്യം അർപ്പിക്കാൻ താങ്കൾക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകണം. പല നമ്പൂതിരിമാരും അതുപോലെ പല ജാതി മതസ്ഥരും വൈദ്യുത മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്. ആ സമയത്ത് പല ഇല്ലങ്ങൾക്കും പല പള്ളികൾക്കും കറണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഒരു സമൂഹത്തിന് കറണ്ട് എത്തിച്ചു കൊടുക്കുക എന്നത് ഒരു തൊഴിലാളി സംസ്കാരത്തിലെ നേതാവിന്റെ ഉത്തമ ബോധ്യമാണ്. അപ്പൊ കേരളം കാണാൻ പോകുന്ന ഒരു കാര്യത്തുറ്റ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മനുഷ്യനും അറിയാം, സംവിധായകൻ രാജീവ് അഞ്ചൽ ഫീനിക്സ് പക്ഷിയോടാണ് പിണറായിയെ ഉപമിച്ചിരുന്നത്. അന്ന് പിണറായി വിജയൻ കൊല്ലത്ത് വിജയൻ സാറിന് ഒരു സ്വീകരണം, മഹത്തായ ഒരു സ്വീകരണം നൽകുന്നുണ്ട്. ഞങ്ങൾക്കൊരു ഉപഹാരം കൊടുക്കണം, അത് വ്യത്യസ്തമായിരിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞങ്ങളെ പോലുള്ള സിനിമ സംവിധായകർക്കും കലാകാരന്മാർക്കും ഒന്നും രാഷ്ട്രീയം പാടില്ല. കാരണം നമ്മൾ എല്ലാവരെയും സ്വീകരിക്കുന്നവരാണ്, എല്ലാത്തിൽ നിന്നും എല്ലാം ഉൾക്കൊള്ളുന്നവരാണ്. അതുകൊണ്ട് ഞാനിതിൻ്റെ ആത്മീയ വശം ഒന്ന് ചിന്തിച്ചു.
ഞാൻ ചെയ്തത് ഇത്രമാത്രം. എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നത് കഴിഞ്ഞ കാലങ്ങളിലെ ത്യാഗത്തിൻ്റെ തീച്ചുളയിൽപ്പെട്ട് ചാരമായിട്ട് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയാണ് എൻ്റെ മനസ്സിലോർമ്മ. ഞാനത് അന്നത്തെ രാത്രി കൊണ്ട് തന്നെ ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അത് അദ്ദേഹം സ്വീകരിക്കട്ടെ. ചില സിനിമാ പ്രവർത്തകർക്ക് പിണറായിയോടുണ്ടായിരുന്ന സമീപനമാണിത്. പ്രിയപ്പെട്ട സുഹൃത്തായി പറയപ്പെടുന്ന മമ്മൂട്ടി പക്ഷേ പിണറായിയെക്കുറിച്ച് പിണറായിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരു പ്രസംഗം നടത്തിയത് എവിടെയും ലഭ്യമല്ല. അതിനപ്പുറത്ത് അവർ തമ്മിൽ ബന്ധമുള്ളതുകൊണ്ടോ എന്തോ അങ്ങനെ ഒരു പൊതുയോഗ പ്രസംഗം ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നാണ് കരുതുന്നത്. തൽക്കാലം ഇതുകൊണ്ട് തൃപ്തിപ്പെടാം. പിണറായിക്ക് ഹാപ്പി ബർത്ത്ഡേ. നന്ദി, നമസ്കാരം.